നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ കാലുകുത്തിയാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ബ്രിട്ടൻ ഭരണകൂടം. ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ബ്രിട്ടൻ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നല്ലോ. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ബ്രിട്ടന്റെ ഈ നീക്കം. എന്നാൽ ഇത് വെറും കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു കളി മാത്രമാണെന്നും ഇത് ബ്രിട്ടനും ഇസ്രയേലും കൈകോർത്തുകൊണ്ടുള്ള ചില നീക്കങ്ങൾ മാത്രമാണ് എന്നുള്ള വാദങ്ങളുമൊക്കെ ഉയരുന്നുണ്ട്. എന്നാൽ ബ്രിട്ടൻ ഇപ്പോൾ നെതന്യാഹുവിനെതിരെ കടുപ്പിച്ചിരിക്കുകയാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു. അയർലൻഡും നെതന്യാഹുവിന്റെ കാര്യത്തിൽ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഹംഗറി ആകട്ടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവിനെ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അവർ നെതന്യാഹുവിനെ ചേർത്ത് പിടിക്കുന്നു. കൂടാതെ നെതന്യാഹുവിനോട് ഹംഗറിയിൽ സന്ദർശനം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിലാണ് കോടതി കഴിഞ്ഞ ദിവസം ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇസ്രയേൽ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ഹമാസ് നേതാവ് മുഹമ്മദ് ദെയ്ഫ് എന്നിവരുടെ പേരിലും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രയേലും അമേരിക്കയും ഈ ഉത്തരവ് തള്ളിക്കളയുകയാണ്. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര നിയമവും രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അമേരിക്ക ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഐറിഷ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് പറഞ്ഞത് നെതന്യാഹു തങ്ങളുടെ രാജ്യത്തെത്തിയാൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ്. ഇക്കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇടയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര കോടതിയെ തങ്ങൾ ആദരിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരവുകൾ പാലിക്കാൻ രാജ്യം തയ്യാറാണെന്നും സൈമൺ ഹാരിസ് പറഞ്ഞു. പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നതായി നേരത്തെ അയർലൻഡ് പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് അയർലൻഡിലെ അംബാസഡറെ ഇസ്രയേൽ തിരികെ വിളിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും മോശമായ നിലയിൽ തന്നെയാണ് തുടരുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായത്. ഗാസയിൽ ഇസ്രയേൽ ചെയ്തത് യുദ്ധക്കുറ്റം തന്നെയെന്നും ഇക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്നും ഐറിഷ് വിദേശകാര്യമന്ത്രി മൈക്കൽ മാർട്ടിൻ പറഞ്ഞത്. ഗാസയിൽ നടന്നത് വംശഹത്യയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇവിടെ നിന്നും അംബാസഡറെ തിരികെ വിളിപ്പിച്ചത്. അത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വലിയ വാക്കുതർക്കത്തിലുമൊക്കെ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നെതന്യാഹുവിന് ഒരു കനത്ത തിരിച്ചടി കിട്ടിയതോടെ, അറസ്റ്റ് വാറന്റ് തന്നെ പുറപ്പെടുവിച്ചതോടെയാണ് അയർലൻഡ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്ത് കാലുകുത്തിയാൽ ഉടൻ തന്നെ അറസ്റ്റ് എന്ന്. കാനഡ, ബെൽജിയം, സ്പെയിൻ, ഓസ്ട്രിയ, ഫിൻലാൻഡ്, പോർച്ചുഗൽ, നെതർലാൻഡ്സ്, സ്ലൊവേനിയ, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവിനെ അംഗീകരിക്കുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹംഗറി, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങൾ കോടതിയുടെ ഉത്തരവ് തള്ളിക്കളഞ്ഞു. മാത്രമല്ല ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഒർബാൻ നെതന്യാഹുവിനോട് തങ്ങളുടെ രാജ്യത്തേക്ക് വരണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നെതന്യാഹുവിന് എല്ലാവിധ സുരക്ഷയും തങ്ങൾ ഉറപ്പു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക ക്ഷണക്കത്ത് നെതന്യാഹുവിന് വിക്ടർ ഒർബാൻ അയക്കുകയും ചെയ്തു. കോടതി ഉത്തരവിനെ അപമാനകരമായ വിധിയെന്നാണ് ഒർബാൻ വിശേഷിപ്പിച്ചത്. ICCയിലെ അംഗരാജ്യമാണ് ഹംഗറി. കൂടാതെ ജനുവരിയിൽ ഭരണമേറ്റതിന് പിന്നാലെ ICCക്ക് ഉപരോധം ഏർപ്പെടുത്താനാണ് ട്രംപ് പദ്ധതിയിടുന്നതെന്നും സൂചനയുണ്ട്. ഫ്രാൻസും കോടതി ഉത്തരവ് അനുസരിക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.